എല്ലാവർക്കും സോഷ്യോളജിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പ്ലസ് വൺ തുല്യത സോഷ്യോളജിയുടെ 2019 നവംബറിൽ നടന്ന പരീക്ഷയുടെ ചോദ്യപേപ്പർ വിശകലനം നടത്തുകയാണ്. ഇതിനു മുമ്പ് 2018 നടന്ന പരീക്ഷയുടെ ചോദ്യപേപ്പർ നാം വിശദീകരിച്ചിരുന്നു. 1 മുതൽ 6 വരെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതുക ഒരു മാർക്ക് വീതമാണ്. ഒന്നാമത്തെ ചോദ്യം, സമൂഹശാസ്ത്ര സങ്കല്പം എന്ന സങ്കല്പനം മുന്നോട്ട് വെച്ച സമൂഹശാസ്ത്രജ്ഞനെ കണ്ടെത്തുക. ഹെർബർട്ട് സ്പെൻസർ, സി റൈറ്റ് മിൽസ്, അഗസ്റ്റ് കോംപ്റ്റ്, കാൾ മാർക്സ്. ശരിയായ ഉത്തരം സി റൈറ്റ് മിൽസ് എന്നതാണ്. അമേരിക്കൻ ശാസ്ത്രജ്ഞനായ സി ഡബ്ല്യു മിൽസ് വ്യക്തിപരമായ പ്രശ്നങ്ങളും പൊതുപ്രശ്നങ്ങളും തമ്മിലുള്ള ബന്ധം കണ്ടെത്താൻ സഹായിക്കുന്ന കാഴ്ചപ്പാടിനെയാണ് സമൂഹശാസ്ത്ര സങ്കല്പം എന്ന് വിളിച്ചത്. രണ്ടാമത്തെ ചോദ്യം, ഭൗതിക സംസ്കാരത്തിൻ്റെയും ഭൗതികേതര സംസ്കാരത്തിൻ്റെയും മാറ്റത്തിൻ്റെ വേഗതയിലുള്ള അന്തരമാണ് ഡാഷ്. എ സാംസ്കാരിക സ്വത്വം, ബി ഉപസംസ്കാരം, സി സാംസ്കാരിക ചലനമാന്യം, ഡി സാംസ്കാരിക മാറ്റം. ഉത്തരം സാംസ്കാരിക ചലനമാന്യം എന്നതാണ്. ഭൗതിക സംസ്കാരവും ഭൗതികേതര സംസ്കാരവും തമ്മിൽ ഒരുമിച്ച് മുന്നോട്ട് പോയില്ലെങ്കിൽ അവിടെ കാണപ്പെടുന്ന കാലതാമസത്തെയാണ് സാംസ്കാരിക ചലനമാന്യം അഥവാ കൾച്ചറൽ ലാഗ് എന്ന് വിളിക്കുന്നത്. മൂന്നാമത്തെ ചോദ്യം, ശരിയായത് തിരഞ്ഞെടുക്കുക. റിമംബേർഡ് വില്ലേജ് ഡാഷിൻ്റെ ഒരു പഠനമാണ്. വില്യം ഫൂട്ട്വൈ, മൈക്കൽ ബുറാവോ, എം എൻ ശ്രീനിവാസ്, മലിനോവിസ്കി. ഇത് ശരിയായ ഉത്തരം എം എൻ ശ്രീനിവാസ് എന്നതാണ്. എം എൻ ശ്രീനിവാസ് നടത്തിയ ഒരു ഗ്രാമ പഠനമാണ് റിമംബേർഡ് വില്ലേജ്, ഓർമ്മയിലെ ഗ്രാമം. സോഷ്യോളജിയിൽ നടക്കുന്ന ഫീൽഡ് വർക്ക് പ്രധാനമായും ഗ്രാമ പഠനങ്ങളാണെന്ന് നമ്മൾ വിശദീകരിച്ചിരുന്നു. അപ്പോൾ അതിൽ പെട്ടതാണ് എം എൻ ശ്രീനിവാസിൻ്റെ ഈ ഗ്രാമ പഠനം, റിമംബേർഡ് വില്ലേജ്. നാലാമത്തെ ചോദ്യം, പ്രകൃതിയെ വാണിജ്യവൽക്കരിക്കുന്നതിന് ഏറ്റവും കൂടുതൽ അനുകൂലിക്കുന്ന പ്രത്യയശാസ്ത്രം അല്ലെങ്കിൽ മൂല്യം ചൂണ്ടിക്കാണിക്കുക. മതമൂല്യങ്ങൾ, സോഷ്യലിസം, കമ്മ്യൂണിസം, മുതലാളിത്തം. ശരിയായ ഉത്തരം മുതലാളിത്തം എന്നതാണ്. ക്യാപിറ്റലിസ്റ്റ് അല്ലെങ്കിൽ മുതലാളിത്ത മൂല്യങ്ങളാണ് വസ്തുക്കളെ ഒരു കച്ചവടച്ചരക്കായി കാണുകയും അതിൽ നിന്ന് ലാഭമുണ്ടാക്കാനുള്ള ഒരു ശ്രമം നടത്തുകയും ചെയ്യുന്നത് മുതലാളിത്ത മൂല്യമാണ്. അഞ്ചാമത്തെ ചോദ്യം, കൂട്ടത്തിൽപ്പെടാത്തത് കണ്ടെത്തുക. സുനാമി, ഭൂകമ്പം, ഭോപ്പാൽ ദുരന്തം, പ്രളയം. ഇതിൽ ശരിയായ ഉത്തരം ഭോപ്പാൽ ദുരന്തം എന്നതാണ്. മറ്റുള്ള ഓപ്ഷൻസൊക്കെ പ്രകൃതിദത്ത പരിസ്ഥിതി ദുരന്തങ്ങളിൽപ്പെട്ടതാണ്. എന്നാൽ ഭോപ്പാൽ ദുരന്തം എന്ന മനുഷ്യനിർമ്മിതമായ പ്രകൃതി ദുരന്തമാണ്. ആറാമത്തെ ചോദ്യം, കൊച്ചിയിൽ എത്നോഗ്രഫിക് സർവേക്ക് നേതൃത്വം നൽകിയ വ്യക്തിയെ കണ്ടെത്തുക. എൽ കെ അനന്തകൃഷ്ണയ്യർ, ജി എസ് ഖുര്യ, ഡി പി മുഖർജി, എ ആർ ദേശായി. ശരിയായ ഉത്തരം എൽ കെ അനന്തകൃഷ്ണയ്യരാണ്. അദ്ദേഹമാണ് കൊച്ചിയിലെ വംശീയ ശാസ്ത്ര പഠനത്തിന് സർവേക്ക് നേതൃത്വം നൽകിയത്. അദ്ദേഹം ഒരു ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് അല്ലെങ്കിൽ ആന്ത്രോപോളജിസ്റ്റായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അടുത്ത ഭാഗം, 7 മുതൽ 11 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരമെഴുതുക, 2 സ്കോർ വീതം. അല്ലെ, 7-ാമത്തെ ചോദ്യം, എസ്റ്റേറ്റ് വ്യവസ്ഥയുടെ പിരമിഡ് പൂർത്തിയാക്കുക. ഇപ്പോൾ ഒരു പിരമിഡ് തന്നിട്ടുണ്ട്, അതിൽ പുരോഹിതവർഗം എന്ന ഒരു വിഭാഗത്തെ തന്നിട്ടുണ്ട് ഏറ്റവും മുകളിലായിട്ട്. തൊട്ടടുത്ത് വരുന്ന 2 വിഭാഗങ്ങളെ കണ്ടെത്തുകയാണ് വേണ്ടത്. അപ്പോൾ എ എന്നതിൽ പ്രഭുക്കന്മാർ, ബി എന്നതിൽ സാധാരണക്കാർ, ഇങ്ങനെ 3 വിഭാഗങ്ങളടങ്ങിയ ഒരു ശ്രേണിയായിരുന്നു എസ്റ്റേറ്റ് വ്യവസ്ഥ. മധ്യകാല യൂറോപ്പിലുണ്ടായിരുന്ന ഒരു സാമൂഹ്യ ശ്രേണീകരണമാണ് എസ്റ്റേറ്റ് വ്യവസ്ഥ. 8-ാമത്തെ ചോദ്യം, ശരിയോ തെറ്റോ എന്നെഴുതുക. എ സ്വന്തം ഗണത്തിനുള്ളിൽ നിന്നും വിവാഹം കഴിക്കുന്ന സമ്പ്രദായമാണ് എക്സോഗമി അല്ലെങ്കിൽ ബഹിർഗണ വിവാഹം. ബി പാരമ്പര്യം അച്ഛൻ വഴി ലഭിക്കുന്ന കുടുംബമാണ്
പിതൃതാവഴി കുടുംബം. അതിൽ എ എന്നത് തെറ്റാണ്, കാരണം സ്വന്തം ഗണത്തിൽ നിന്നും വിവാഹം കഴിക്കുന്ന സമ്പ്രദായത്തെ എൻഡോഗമി സ്വഗണ വിവാഹം എന്നാണ് പറയുക. അപ്പോൾ അതിൽ എക്സോഗമി ആണ് തന്നിട്ടുള്ളത്, അത് തെറ്റാണ്. ഇനി ബി ശരിയാണ്, കാരണം പാരമ്പര്യം അച്ഛൻ വഴി ലഭിക്കുന്ന കുടുംബത്തെ പിതൃതാവഴി കുടുംബം എന്നാണ് പറയുക, പാട്രിലീനിയൽ ഫാമിലി. അപ്പോൾ എ തെറ്റാണ്, ബി ശരിയാണ്. ഒൻപാമത്തെ ചോദ്യം, വംശീയ കേന്ദ്രോന്മുഖതയും ജനീനതയും തമ്മിലുള്ള വ്യത്യാസം എഴുതുക. വംശീയ കേന്ദ്രോന്മുഖത, എത്നോസെൻട്രിസം എന്ന് പറഞ്ഞാൽ സ്വന്തം സംസ്കാരം മറ്റുള്ളവരുടെ സംസ്കാരത്തെക്കാൾ മുന്തിയതാണെന്ന ധാരണ ഉണ്ടാവുന്നതിനാണ് പറയുക. അപ്പോൾ സ്വന്തം സംസ്കാരത്തിനനുസരിച്ച് മറ്റുള്ള സംസ്കാരങ്ങളെ വിലയിരുത്തുക, അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കേണ്ട ഒരു രീതിയാണ്. എന്നാൽ അതിൻ്റെ ഓപ്പോസിറ്റാണ്, വിപരീതമാണ് സാർവജനീനത. സാർവജനീനത കോസ്മോപോളിറ്റനിസം എന്ന് പറഞ്ഞാൽ മറ്റു സംസ്കാരങ്ങളുടെ വ്യത്യസ്തതകൾക്ക് വില കൽപ്പിക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ സ്വന്തം സംസ്കാരം ഉള്ളതോടൊപ്പം തന്നെ മറ്റു സംസ്കാരങ്ങളും ഉണ്ടെന്നും അവക്ക് പ്രാധാന്യം നൽകണമെന്നുമുള്ള കാഴ്ചപ്പാടാണ്. കൊടുക്കൽ വാങ്ങൽ രീതിയൊക്കെ ഈ സാർവജനീന കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. വംശീയ കേന്ദ്രോന്മുഖത ഒരു ഇടുങ്ങിയ ചിന്താഗതിയാണ്, അത് ഒഴിവാക്കേണ്ടതും സാർവജനീനത ഉൾക്കൊള്ളേണ്ടതുമാണ്. പത്താമത്തെ ചോദ്യം, സമൂഹശാസ്ത്ര പഠനത്തിൻ്റെ രീതിശാസ്ത്രപരമായ പ്രശ്നങ്ങൾ പട്ടികപ്പെടുത്തുക. ഇപ്പോൾ സോഷ്യോളജിയുടെ ഗവേഷണത്തിൽ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഈ രീതിശാസ്ത്രപരമായ പ്രശ്നം. അതിൽ വരുന്ന കാര്യങ്ങൾ വസ്തുനിഷ്ഠത, ആത്മനിഷ്ഠത എന്ന പ്രശ്നമാണ്. വസ്തുനിഷ്ഠത എന്ന് പറഞ്ഞാൽ മുൻവിധികളില്ലാത്ത നിഷ്പക്ഷമായ വസ്തുതകളെ മാത്രം അടിസ്ഥാനമാക്കിയ ഒരു സമീപനത്തെയാണ് പറയുന്നത്. അപ്പോൾ ഗവേഷണം നടത്തുമ്പോൾ മുൻവിധി, പ്രജുഡീസ് പാടില്ല, ബയാസ്, നിഷ്പക്ഷത അല്ലെങ്കിൽ പക്ഷപാതിത്വം പാടില്ല, നിഷ്പക്ഷമായിരിക്കണം, സത്യത്തെ മാത്രം, വസ്തുതകളെ മാത്രം അടിസ്ഥാനമാക്കിയതായിരിക്കണം. അതിനാണ് വസ്തുനിഷ്ഠത എന്ന് പറയുക. വസ്തുനിഷ്ഠതയാണ് ഒരു ഗവേഷകന് വേണ്ടത്. ഇതിൻ്റെ ഓപ്പോസിറ്റാണ് ആത്മനിഷ്ഠത അല്ലെങ്കിൽ സബ്ജക്റ്റിവിറ്റി. സ്വന്തം വിശ്വാസങ്ങളും സ്വന്തം മൂല്യങ്ങളൊക്കെ ഗവേഷണത്തിൽ കലരുന്നതിനാണ് അത് പറയുക. അത് ഗവേഷകൻ ഒഴിവാക്കേണ്ടതാണ്. അപ്പോൾ വസ്തുനിഷ്ഠത ഉണ്ടാക്കണമെങ്കിൽ മുൻവിധികളെയും പക്ഷപാതത്തെയൊക്കെ ഒഴിവാക്കണം. അതിന് സഹായിക്കുന്ന ഒരു രീതിയാണ് സെൽഫ് റിഫ്ലക്സിവിറ്റി, സ്വയം പ്രതിബദനം, അതുപോലെ തന്നെ പ്രമാണവൽക്കരണം. സ്വയം പ്രതിബദനം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് തന്നെ തന്നെ നോക്കിക്കാണുക, തൻ്റെ ഗവേഷണത്തെ വീക്ഷിക്കുക. അങ്ങനെയാകുമ്പോൾ അതിൽ ഈ പക്ഷപാതിത്വവും മുൻവിധിയൊക്കെ ഒഴിവാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഗവേഷണത്തിൽ വരുന്ന കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തി വെക്കുക, സ്രോതസ്സുകൾ ഉദ്ധരിക്കുക, അതുപോലെ എല്ലാ നടപടിക്രമങ്ങളും തെളിവുകളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മറ്റൊരു ഗവേഷകന് ഇതേ രീതി അവലംബിച്ചാൽ ഇതേ റിസൾട്ട് കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കാൻ സാധിക്കും. അപ്പോൾ അതൊക്കെ ഈ വസ്തുനിഷ്ഠത ഉണ്ടാക്കാനുള്ള ഒരു തന്ത്രമാണ്. അതുപോലെ തന്നെ ഗവേഷകൻ സ്വന്തം സാമൂഹ്യ പശ്ചാത്തലം വിവരിക്കുക, താൻ ഉൾപ്പെടുന്ന ജാതിയും മതവും കുടുംബവും ഒക്കെ വിവരിക്കുക. അങ്ങനെ വിവരിച്ചു കഴിഞ്ഞാൽ തൻ്റെ മതവും ജാതിയും ഒക്കെ ഈ ഗവേഷണത്തിൽ കലർന്നിട്ടുണ്ടോ എന്ന് മറ്റുള്ളവർക്ക് പരിശോധിക്കാൻ സാധിക്കും. അങ്ങനെ വിവിധ രീതിയിലൂടെ വസ്തുനിഷ്ഠത ഉണ്ടാക്കാനാണ് ഒരു സമൂഹശാസ്ത്ര ഗവേഷകൻ ശ്രമിക്കേണ്ടത്. ആത്മനിഷ്ഠത ഒരിക്കലും ഗവേഷണത്തിൽ ചേരാൻ പാടില്ല. അത് ഒരു രീതിശാസ്ത്ര സംബന്ധമായ പ്രശ്നത്തിൽപ്പെട്ടതാണ്. അടുത്ത ചോദ്യം 11, ഉൽപാദന രീതിയുടെ ഫ്ലോ ചാർട്ട് പൂർത്തീകരിക്കുക. പ്രാകൃത കമ്മ്യൂണിസം തന്നിട്ടുണ്ട്, പിന്നെ ഫ്യൂഡലിസം, സോഷ്യലിസം എന്നിവയും നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് ക്രമത്തിലല്ല, അതിനെ ക്രമമാക്കിയിട്ട് ഒരു ചാർട്ട് തയ്യാറാക്കുകയാണ് വേണ്ടത്. ഉൽപാദന രീതി, മോഡ് ഓഫ് പ്രൊഡക്ഷൻ എന്നത് കാൾ മാർക്സ് എന്ന പാശ്ചാത്യൻ സമൂഹശാസ്ത്രജ്ഞൻ്റെ ഒരു സംഭാവനയാണ്. അദ്ദേഹം ചരിത്രത്തെ പല ഘട്ടങ്ങളായി തിരിക്കുകയും
ആ ഘട്ടങ്ങൾക്ക് വിവിധ ഘട്ടങ്ങൾക്ക് പേര് വെക്കുകയും ചെയ്തു. അതാണ് പ്രാകൃത കമ്മ്യൂണിസം, അതിനുശേഷം അടിമത്തം, അതിനുശേഷം ഫ്യൂഡലിസം, ശേഷം മുതലാളിത്തം, അവസാനമായിട്ട് സോഷ്യലിസം. ഇങ്ങനെയാണ് അതിൻ്റെ ക്രമം. അപ്പോൾ പ്രാകൃത കമ്മ്യൂണിസം കഴിഞ്ഞാൽ അടിമത്തം വേണം, അത് കഴിഞ്ഞാൽ ഫ്യൂഡലിസം അതിൽ വന്നിട്ടുണ്ട്, അത് കഴിഞ്ഞാൽ മുതലാളിത്തം, അത് കഴിഞ്ഞതിന് ശേഷമാണ് സോഷ്യലിസം. ഇതാണ് ഉൽപാദന രീതിയുടെ ഒരു ക്രമം. മൂന്നാമത്തെ ഭാഗം, 12 മുതൽ 15 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും മൂന്നെണ്ണത്തിന് ഉത്തരമെഴുതുക. 3 സ്കോർ വീതമാണ്. 12-ാമത്തെ ചോദ്യം, സമകാലിക സമൂഹത്തിൽ നിലനിൽക്കുന്ന 3 തരം വിദ്യാഭ്യാസ രീതികൾ ഉദാഹരണ സഹിതം എഴുതുക. തുല്യതാ പഠനം ഇതിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു? വിദ്യാഭ്യാസത്തിൻ്റെ 3 രീതികളാണ്. 1 ഔപചാരിക വിദ്യാഭ്യാസം, ഫോമൽ എഡ്യൂക്കേഷൻ. 2 അനൗപചാരിക വിദ്യാഭ്യാസം, നോൺ ഫോമൽ എഡ്യൂക്കേഷൻ. 3 ആനുഷംഗിക വിദ്യാഭ്യാസം, ഇൻഫോമൽ എഡ്യൂക്കേഷൻ. ഔപചാരിക വിദ്യാഭ്യാസത്തിന് ഉദാഹരണം സ്കൂള്, കോളേജ് തുടങ്ങിയ റെഗുലർ വിദ്യാഭ്യാസം നൽകുന്ന സ്ഥാപനങ്ങളാണ്. കൃത്യമായ അറ്റൻഡൻസും അതുപോലെ തന്നെ പരീക്ഷകളും റിസൾട്ടൊക്കെ വരുന്ന വിദ്യാഭ്യാസ രീതിയാണ് ഔപചാരിക വിദ്യാഭ്യാസം. 2-ാമത്തത് അനൗപചാരിക വിദ്യാഭ്യാസമാണ്. അനൗപചാരികം എന്ന് പറഞ്ഞാൽ അങ്ങനെ കൃത്യമായ കണിശതയൊന്നുമില്ലാതെ പോകുന്ന വിദ്യാഭ്യാസ രീതിയാണ്. വിദൂര വിദ്യാഭ്യാസം, ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ, ഓപ്പൺ സ്കൂള്, ഇതൊക്കെ ഈ രീതിയിൽ വരുന്നതാണ്. തുല്യതാ പഠനവും അനൗപചാരിക വിദ്യാഭ്യാസത്തിലാണ് വരിക. അതിന് കുറച്ച് കാലത്തെ ക്ലാസ് മാത്രമേ ഉള്ളൂ, കൃത്യമായ ക്ലാസ്സുകളൊന്നും നൽകുന്നില്ല, പിന്നെ പരീക്ഷയാണ് നടത്തുന്നത്. 3-ാമത്തെ രീതിയാണ് ആനുഷംഗിക വിദ്യാഭ്യാസം, ഇൻഫോമൽ എഡ്യൂക്കേഷൻ. അതിൻ്റെ ഉദാഹരണം പറഞ്ഞാൽ കുടുംബാംഗങ്ങളിലൂടെയുള്ള പഠനം, സമപ്രായക്കാരിലൂടെ ലഭിക്കുന്ന പഠനം, അതുപോലെ പത്രങ്ങളിൽ നിന്നും മറ്റു മാധ്യമങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങളൊക്കെ ഈ ആനുഷംഗിക വിദ്യാഭ്യാസത്തിലാണ് ഉൾപ്പെടുക. തുല്യതാ പഠനം അനൗപചാരിക വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാണ്. 13-ാമത്തെ ചോദ്യം, ഒരു ഗവേഷണ രീതി എന്ന നിലയിൽ അഭിമുഖത്തിൻ്റെ പ്രധാന സവിശേഷതകൾ വിവരിക്കുക. അഭിമുഖം, ഇൻ്റർവ്യൂ എന്നത് പ്രധാനപ്പെട്ട ഒരു ഗവേഷണ രീതിയാണ്. മുഖാമുഖമായി നമ്മൾ വിവരം ശേഖരിക്കുന്ന ഗവേഷണ രീതിയാണ് അഭിമുഖം, ഫേസ് ടു ഫേസ്. വാമൊഴിയായിട്ട് ആണ് ഇതിൽ വിവരം ലഭിക്കുന്നത്. ഒരു ഗവേഷകന് വിവരം സ്വീകരിക്കുന്ന ആളുടെ മുഖഭാവങ്ങൾ, മറ്റു വികാരങ്ങൾ, സന്തോഷം, ദുഃഖം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ശേഖരിക്കാൻ സാധിക്കുന്ന ഒരു ഗവേഷണ രീതിയാണ് അഭിമുഖം. അഭിമുഖത്തിന് പ്രധാനമായും 2 രൂപങ്ങളുണ്ട്, ചിട്ടപ്പെടുത്തിയതും ചിട്ടപ്പെടുത്താത്തതും. ചിട്ടപ്പെടുത്തിയത് പറഞ്ഞാൽ ഔപചാരികമായ ഒരു രീതിയാണ്, ചോദ്യങ്ങളൊക്കെ മുൻകൂട്ടി തയ്യാറാക്കി അത് ക്രമപ്പെടുത്തി വെച്ചിട്ടുണ്ടാവും. എന്നാൽ ചിട്ടപ്പെടുത്താത്തത് അനൗപചാരികമായ രീതിയാണ്. ഗവേഷകനും പ്രതികർത്താവും തമ്മിൽ നടക്കുന്ന സംഭാഷണത്തിൻ്റെ ഇടയിൽ നിന്നാണ് ചോദ്യങ്ങൾ വരുന്നത്. സാഹചര്യത്തിൽ നിന്നൊക്കെ ചോദ്യങ്ങളുണ്ടാവും. അവ മുൻകൂട്ടി തയ്യാറാക്കാത്ത ചോദ്യങ്ങളാണ് അതിലുണ്ടാവുക. അതുപോലെ തന്നെ അഭിമുഖം എന്നത് വിവര ശേഖരണത്തിന് മാത്രമല്ല, മറ്റു ഗവേഷണ രീതികളുടെ ഒരു അനുബന്ധമായിട്ടും ഇതിനെ ഉപയോഗിക്കുന്നുണ്ട്. പങ്കാളിത്ത നിരീക്ഷണത്തിലും സർവേയിലൊക്കെ ഒരു ഭാഗമായിട്ട് അഭിമുഖത്തെ ഉൾപ്പെടുത്താറുണ്ട്. അതുപോലെ തന്നെ ഗുണാത്മകമായ വിവരങ്ങളെ പുനഃപരിശോധിക്കാനും ഈ അഭിമുഖം ഉപയോഗിക്കുന്നു. അങ്ങനെ പല സവിശേഷതകളുമുള്ള ഒരു സമൂഹശാസ്ത്ര ഗവേഷണ രീതിയാണ് അഭിമുഖം അല്ലെങ്കിൽ ഇൻ്റർവ്യൂ. 14-ാമത്തെ ചോദ്യം, കുലീനവൽക്കരണം എന്തെന്ന് ഒരു ഉദാഹരണത്തിൻ്റെ സഹായത്തോടെ വിശദീകരിക്കുക. കുലീനവൽക്കരണം, ജെൻട്രിഫിക്കേഷൻ. കുലീനവൽക്കരണം നഗര സമുദായത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, അവിടുത്തെ സാമൂഹ്യ മാറ്റത്തിൻ്റെ ഭാഗമാണ്. താഴ്ന്ന വർഗത്തിൽപ്പെട്ട ഒരു സമുദായം മധ്യവർഗമായോ ഉപരിവർഗമായോ പരിവർത്തനം ചെയ്യുന്നതിനെയാണ് കുലീനവൽക്കരണം എന്ന് പറയുന്നത്.
ഉദാഹരണമായി പറഞ്ഞാൽ ഈ നഗരവൽക്കരണം നടക്കുമ്പോൾ നഗരമായി മാറുമ്പോൾ ആ പ്രദേശത്തിന് വില കൂടുന്നു. മുമ്പ് താഴ്ന്ന വർഗത്തിൽപ്പെട്ട ആളുകളൊക്കെ താമസിച്ചിരുന്ന സ്ഥലങ്ങൾ റിയൽ എസ്റ്റേറ്റിൻ്റെ ഭാഗമായിട്ടൊക്കെ വില കൂടുമ്പോൾ, അവിടുത്തെ റെൻ്റൊക്കെ കൂടുമ്പോൾ അവർ ആ സ്ഥലം വിറ്റുകൊണ്ട് ഉൾപ്രദേശങ്ങളിലേക്ക് പോവുകയും അങ്ങനെ സ്ഥലം വിൽക്കുമ്പോൾ ധാരാളം ക്യാഷ് ലഭിക്കുകയും അങ്ങനെ അവർ താഴ്ന്ന വർഗത്തു നിന്നും ഉയർന്ന വർഗമോ അല്ലെങ്കിൽ മധ്യവർഗമൊക്കെ ആയിട്ട് മാറുകയും ചെയ്യുന്നു. അങ്ങനെ താഴ്ന്ന വർഗക്കാർ കുലീനരായിട്ട് മാറുന്ന അവസ്ഥക്കാണ് ഈ കുലീനവൽക്കരണം എന്ന് പറയുക. അതിന് കാരണം സ്ഥലത്തിൻ്റെ, നഗരപ്രദേശത്തിലെ സ്ഥലത്തിൻ്റെ മൂല്യം കൂടുന്നത് കൊണ്ടാണ്, അതിൻ്റെ റെൻറ്റും മറ്റു വിലയൊക്കെ കൂടുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. 15-ാമത്തെ ചോദ്യം, മാക്സ് വെബർ മുന്നോട്ട് വെച്ച ഗവേഷണ രീതിയായ ആദർശ മാതൃക വിശകലനം ചെയ്യുക. ആദർശ മാതൃക എന്നത് മാക്സ് വെബറുടെ ഒരു ആശയമാണ്. അദ്ദേഹം ഒരു സാമൂഹ്യ പ്രതിഭാസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകൾ എടുത്തു കാണിക്കുന്ന ഒരു മാതൃകയാണ് ആദർശ മാതൃക, ഐഡിയൽ ടൈപ്പ് എന്ന് വിശദീകരിക്കുന്നത്. ഒരു സാമൂഹ്യ പ്രതിഭാസം ആ പ്രതിഭാസത്തിൻ്റെ എല്ലാ ഉത്തമമായ സവിശേഷതകളും ആദ്യം ലിസ്റ്റ് ചെയ്യുക, എന്നിട്ട് അതിനനുസരിച്ച് ഒത്തുനോക്കിയിട്ട് ഓരോ പ്രതിഭാസത്തെയും വിവരിക്കുന്ന രീതിയാണ് ആദർശ മാതൃക. അപ്പം ഈ അടിസ്ഥാനത്തിലാണ് ലോകത്തിലെ മതങ്ങളുടെ സദാചാരത്തെക്കുറിച്ചും അതുപോലെ തന്നെ അധികാരത്തിൻ്റെ വിവിധ തരങ്ങളെക്കുറിച്ചൊക്കെ മാക്സ് വെബർ പഠനം നടത്തിയത്. അവരാശയം അധികാരം എന്ന് പറയുമ്പോൾ അതിലുൾപ്പെടുന്ന എല്ലാ കാര്യങ്ങളെയും മൊത്തത്തിൽ ലിസ്റ്റ് ചെയ്യുന്നു, എന്നിട്ട് ഓരോ അധികാരവും ഏത് തരത്തിലേക്കാണ് വരിക എന്ന് പരിശോധിക്കുന്നു. ഇങ്ങനെ ഒരു സാമൂഹ്യ പ്രതിഭാസത്തെ പഠിക്കുന്നതിന് അതിൻ്റെ ഉത്തമമായ എല്ലാ സവിശേഷതകളെയും ലിസ്റ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു ആശയത്തെ പഠിക്കുന്ന രീതിക്കാണ് ആദർശ മാതൃക എന്ന് പറയുന്നത്. ഈ ആദർശ മാതൃക ഉപയോഗിച്ച് ധാരാളം സാമൂഹ്യ പ്രതിഭാസങ്ങളെ മാക്സ് വെബർ വിലയിരുത്തിയിട്ടുണ്ട്. അത് ഓരോ സമൂഹശാസ്ത്ര ഗവേഷകനും ഉപകാരപ്പെടുന്ന ഒരു രീതിയാണ് ഈ ആദർശ മാതൃക എന്ന ആശയം. ആദർശ മാതൃകയുടെ അടിസ്ഥാനത്തിലാണ് അധികാരത്തെ മാക്സ് വെബർ പഠിച്ചത്. ഇതിൻ്റെ ഭാഗമായിട്ട് 3 തരം അധികാരങ്ങളെ അദ്ദേഹം കണ്ടെത്തുന്നു. പരമ്പരാഗത അധികാരം, വ്യക്തിപ്രഭാവ അധികാരം, യുക്തിപരവും നിയമപരവുമായ അധികാരം. ഇങ്ങനെ 3 അധികാരങ്ങളെയും അതിൽ വരുന്ന ഓരോ വിഭാഗത്തെയും മാക്സ് വെബർ വിശദീകരിച്ചിട്ടുണ്ട്. 16 മുതൽ 20 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരമെഴുതുക, 4 സ്കോറ് വീതം. അതിൽ 16-ാമത്തെ ചോദ്യം, സമൂഹശാസ്ത്രവും സാമ്പത്തിക ശാസ്ത്രവും തമ്മിലുള്ള ബന്ധം വിവരിക്കുക. സാമ്പത്തിക ശാസ്ത്രം എന്നത് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദനം, വിതരണം എന്നിവയെക്കുറിച്ചുള്ള പഠനമാണ്. എക്കണോമിക്സ് സാമ്പത്തിക ശാസ്ത്രത്തിന് സോഷ്യോളജിയുമായി വളരെ അടുത്ത ബന്ധമാണുള്ളത്. രണ്ടും സാമൂഹ്യശാസ്ത്രങ്ങളിൽ പെട്ടതാണ്. സാമ്പത്തിക ശാസ്ത്രം ത്തിൻ്റെ ഭാഗമാണ് ഈ ഫെമിനിസ്റ്റ് എക്കണോമിക്സ്, ഫെമിനിസ്റ്റ് സാമ്പത്തിക ശാസ്ത്രം. അപ്പോൾ ഫെമിനിസ്റ്റ് സാമ്പത്തിക ശാസ്ത്രമൊക്കെ സാമൂഹ്യപരമായ കാര്യങ്ങളും സാമ്പത്തികപരമായ കാര്യങ്ങളും ഒരുമിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ്. അപ്പോൾ എക്കണോമിക്സിനെയും സോഷ്യോളജിയും തമ്മിൽ ബന്ധപ്പെടുത്തുന്ന ഒരു ശാഖയാണ് ഫെമിനിസ്റ്റ് എക്കണോമിക്സ്. സാമ്പത്തിക ശാസ്ത്രത്തിന് ക്ലാസിക്കൽ സാമ്പത്തിക ശാസ്ത്രം, പരമ്പരാഗത സാമ്പത്തിക ശാസ്ത്രം, രാഷ്ട്രമീമാംസ സാമ്പത്തിക ശാസ്ത്രം എന്നീ ബ്രാഞ്ചുകളൊക്കെ നിലവിലുണ്ട്. ഏതായാലും സമൂഹശാസ്ത്രം മനുഷ്യൻ്റെ എല്ലാതരം പെരുമാറ്റങ്ങളെയും പഠിക്കുമ്പോൾ എക്കണോമിക്സ് സാമ്പത്തിക ശാസ്ത്രം സാമ്പത്തികപരമായ പെരുമാറ്റങ്ങളെ കൃത്യമായി വിവരിക്കുന്ന ഒരു ശാസ്ത്രമാണ്. അതുപോലെ തന്നെ സാമ്പത്തിക ശാസ്ത്രം കുറച്ചുകൂടി സാമൂഹ്യമായിരുന്നാൽ അതിന്
അതിൻ്റെ പ്രവചനങ്ങളിലൊക്കെ കൂടുതൽ കൃത്യത വരുത്താൻ സാധിക്കും. ജനങ്ങളുടെ ഉപഭോഗ മാതൃകകളെയും ജീവിത ശൈലികളെയൊക്കെ പഠിക്കുന്നതിന് എക്കണോമിസ്റ്റുകൾക്ക് സോഷ്യോളജി വിവരം കൂടുതൽ ഉപകാരപ്പെടുന്നതാണ്. അതുപോലെ എക്കണോമിക്സിന് ഈ സാങ്കേതിക പ്രയോഗത്തിൽ ഈ ടെക്നിക്കൽ ടേംസൊക്കെ ഉണ്ടാക്കുന്നതിൽ കൂടുതൽ കൃത്യതയുണ്ട് സോഷ്യോളജിയേക്കാൾ. അതുപോലെ തന്നെ ഭാവി പ്രവചിക്കാനുള്ള ശേഷിയും കൂടുതലായിട്ട് എക്കണോമിക്സിന് സോഷ്യോളജിയേക്കാളുണ്ട്. എന്നാൽ വിമർശനാത്മകമായ പഠനം, നിലപാടുകളെ അന്വേഷണാത്മകമായും വിമർശനാത്മകമായും വിലയിരുത്താനുള്ള ശേഷി സോഷ്യോളജിക്കാണ് കൂടുതലായിട്ട് ഉള്ളത്. ചുരുക്കത്തിൽ രണ്ട് സബ്ജക്റ്റുകളും തമ്മിൽ പലതരത്തിൽ ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. സാമ്പത്തിക സമൂഹശാസ്ത്രം, എക്കണോമിക് സോഷ്യോളജി എന്നൊരു പുതിയ ബ്രാഞ്ച് ഈ രണ്ട് വിഷയങ്ങളെയും തമ്മിൽ കൂടുതൽ അടുപ്പിക്കുന്നതാണ്. 17-ാമത്തെ ചോദ്യം, ജാതി വ്യവസ്ഥയുടെ സവിശേഷതകൾ പട്ടികപ്പെടുത്തുക. അപ്പോൾ ജാതി വ്യവസ്ഥ എന്നത് സാമൂഹ്യ ശ്രേണീകരണത്തിൻ്റെ ഒരു രൂപമാണ്. ജാതി വ്യവസ്ഥയുടെ പ്രധാന സവിശേഷതകൾ, ഒന്ന്, ജന്മമാണ് ജാതിയുടെ അടിസ്ഥാനം. ഒരു കുടുംബത്തിൽ ജനിച്ചാൽ ആ കുടുംബത്തിൻ്റെ ജാതിയാണ് ഓരോ കുട്ടിക്കും ലഭിക്കുന്നത്. അതുപോലെ ജാതി എന്നത് ആരോപിത പദവിയാണ്, ജന്മനാ ലഭിക്കുന്ന പദവിയാണ്, ആർജിച്ചെടുക്കുന്നതല്ല. അതുപോലെ സ്വഗണവിവാഹം എന്നത് നിർബന്ധമാക്കുന്നതാണ് ജാതി വ്യവസ്ഥ, അതായത് സ്വന്തം ഗണത്തിനകത്ത് നിന്ന് വിവാഹം കഴിക്കണം എന്ന ഒരു നിർബന്ധം ജാതിയിലുണ്ട്. അതുപോലെ കുലത്തൊഴിലിന് പ്രാധാന്യം നൽകുന്നു. ഓരോ ജാതിക്കും ഓരോ തൊഴിലുണ്ട്, പരമ്പരാഗതമായി ലഭിക്കുന്ന തൊഴിൽ, അതാണ് കുലത്തൊഴിൽ. ഇതും ജാതിയുടെ പ്രത്യേകതയാണ്. ജാതി എന്നത് പരമ്പരാഗതമാണ്, ഒരു തലമുറ അടുത്ത തലമുറക്ക് ഇങ്ങനെ കൈമാറ്റം ചെയ്തു പോകുന്നതാണ്. അതുപോലെ സാമൂഹികവും മതപരവുമായ ശ്രേണീകരണം ജാതിയിലുണ്ട്. ഉയർന്ന ജാതികളും താഴ്ന്ന ജാതികളും ഉണ്ട്. ഉയർന്ന ജാതികൾക്കും താഴ്ന്ന ജാതികൾക്കുമിടയിൽ ഐത്തത്തിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ട്. ശുദ്ധി അശുദ്ധി എന്ന സങ്കല്പം ജാതിയുടെ ഭാഗമാണ്. അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ ഖണ്ഡവിഭജനം, ഓരോ ഖണ്ഡമായിട്ട് ഓരോ വിഭാഗമായിട്ട് നിർത്തുന്നതിൽ ജാതി പ്രത്യേക പങ്ക് വഹിക്കുന്നു. ഓരോ ജാതി വിഭാഗം പരസ്പരം വ്യത്യസ്തമായ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളൊക്കെ ആയിക്കൊണ്ട് വ്യത്യസ്തമായി നിലകൊള്ളുന്നവയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ജാതിയുടെ പ്രധാന സവിശേഷതകൾ. 18-ാമത്തെ ചോദ്യം, യാന്ത്രിക ഐക്യദാർഢ്യവും ജൈവ ഐക്യദാർഢ്യവും വ്യത്യാസപ്പെടുത്തുക. എം എൽ ദുർഗയുമിൻ്റെ ഒരു പ്രധാന സംഭാവനയാണ് സാമൂഹ്യ ഐക്യദാർഢ്യം. തൊഴിൽ വിഭജനവുമായി ബന്ധപ്പെട്ടാണ് ഈ ഐക്യദാർഢ്യത്തെ അദ്ദേഹം വിശദീകരിക്കുന്നത്. പുരാതന സമൂഹങ്ങളിലും ആധുനിക സമൂഹങ്ങളിലും പരസ്പര ഐക്യവും സഹകരണമൊക്കെ ഉണ്ട് എന്ന് എം എൽ ദുർഗയും പറയുന്നു. അങ്ങനെ പുരാതന സമൂഹത്തിൽ കാണപ്പെടുന്ന സാമൂഹ്യ ഐക്യത്തെ, ഐക്യദാർഢ്യത്തെ യാന്ത്രിക ഐക്യദാർഢ്യമെന്നും ആധുനിക സമൂഹത്തിൻ്റേത് ജൈവിക ഐക്യദാർഢ്യമാണെന്നും ദുർഗയും വിശദീകരിക്കുന്നു. യാന്ത്രിക ഐക്യദാർഢ്യത്തിൻ്റെ പ്രത്യേകതകൾ, അത് പരസ്പര സാദൃശ്യത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. സ്വാശ്രയത്വം, പരസ്പര ആശ്രയത്വമില്ലാതെ സ്വാശ്രയത്വം ഉള്ള ഒരു ഐക്യദാർഢ്യമാണ് പുരാതന സമൂഹത്തിലുണ്ടായിരുന്നത്. അവർക്കിടയിൽ ലളിതമായ തൊഴിൽ വിഭജനം, വളരെ ലളിതമായിരുന്നു, സങ്കീർണമായിരുന്നില്ല. അതുപോലെ പുരാതന സമൂഹത്തിലുണ്ടായിരുന്ന നിയമങ്ങളൊക്കെ വളരെ കർശനമായിരുന്നു, തെറ്റിന് കടുത്ത ശിക്ഷകളൊക്കെ ലഭിച്ചിരുന്നു. അപ്പോൾ ഇത്തരം സവിശേഷതകളുള്ള ഒരു ഐക്യദാർഢ്യമാണ് യാന്ത്രിക ഐക്യദാർഢ്യം. എന്നാൽ ആധുനിക സമൂഹത്തിൽ കാണപ്പെടുന്ന ഐക്യദാർഢ്യം ജൈവിക ഐക്യദാർഢ്യമാണ്. യാന്ത്രിക ഐക്യദാർഢ്യത്തിൻ്റെ ഒരു വിപരീതമാണ് ജൈവിക ഐക്യദാർഢ്യം. ജൈവിക ഐക്യദാർഢ്യത്തിൽ ജനങ്ങളുടെ എണ്ണം, ആധുനിക സമൂഹത്തിൽ ജനങ്ങളുടെ എണ്ണം കൂടിയതുകൊണ്ട് അവർക്കിടയിൽ വൈവിധ്യമാണ്, പരസ്പര വൈവിധ്യമാണ് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ അവർക്ക് സ്വാശ്രയത്വമില്ല, പരസ്പര ആശ്രയത്വമാണ്. ഓരോ കാര്യത്തിനും ഓരോരുത്തരെയും മറ്റു പലരെയും നമുക്ക് ആശ്രയിക്കേണ്ടി വരുന്നു. അതുപോലെ തന്നെ സങ്കീർണമായ തൊഴിൽ വിഭജനം നിലനിൽക്കുന്നതാണ് ജൈവിക ഐക്യദാർഢ്യം. ഇന്നത്തെ തൊഴിൽ എന്നത് അഭിരുചി, താല്പര്യം, ബുദ്ധി നിലവാരം തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ പുരാതന സമൂഹത്തിൽ
സ്ത്രീ ചെയ്യുന്ന ജോലി പുരുഷൻ ചെയ്യുന്ന ജോലി എന്ന ലളിതമായ വിഭജനമാണ് ഉണ്ടായിരുന്നത്. ഇന്നത്തെ വിഭജനം അങ്ങനെയല്ല, അതിൻ്റെ അപ്പുറത്ത് കുറച്ച് സങ്കീർണമായ രീതിയിലാണ് നിലകൊള്ളുന്നത്. അതുപോലെ ആധുനിക സമൂഹത്തിലെ നിയമങ്ങളൊക്കെ വളരെ പരിഷ്കൃതമാണ്, തിരുത്തൽ സ്വഭാവമുള്ള ശിക്ഷാരീതികളാണ്. മുതിർന്ന ആൾ ഒരു കുറ്റം ചെയ്താൽ നൽകുന്ന ശിക്ഷയും ഒരു കുട്ടി ചെയ്യുന്ന തെറ്റിന് കൊടുക്കുന്ന ശിക്ഷയും വ്യത്യസ്തമാണ്. കുട്ടികൾ തെറ്റ് ചെയ്താൽ അവരെ ജുവനൈൽ ഡെലിക്വൻസി ആയിട്ട് പരിഗണിക്കുകയും ജുവനൈൽ ഹോമുകളിലാക്കുകയും അങ്ങനെ അവരുടെ സ്വഭാവം തിരുത്തുകയും ചെയ്യുന്നു. എന്നാൽ മുതിർന്ന ഒരാൾ ആ തെറ്റ് ചെയ്താൽ അയാൾക്ക് കടുത്ത ശിക്ഷ നൽകുന്നു, അയാൾക്ക് അയാളെ ക്രിമിനലായിട്ട് പരിഗണിക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ അതാണ് പരിഷ്കൃത നിയമങ്ങളുടെ ഒരു പ്രത്യേകത. അപ്പോൾ ഈ പ്രത്യേകതക്കുള്ള ഒരു ഐക്യദാർഢ്യത്തെയാണ് ജൈവ ഐക്യദാർഢ്യം എന്ന് എമേൽ ദുർക്കയും പേര് വിളിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവ രണ്ടും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ. ഇപ്പോൾ നാം 18 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ചർച്ച ചെയ്തത്. ബാക്കി ചോദ്യങ്ങളും ഉത്തരങ്ങളും അടുത്ത വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം. നന്ദി.